വിശ്വാസത്തിൻ്റെ ആ വലിയ ശക്തി തന്നെ ഒരുപക്ഷെ സഭയെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന അഭിഷിക്തർ ആണ് എന്ന് വിചാരിക്കുമെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഓരോ അമ്മമാരുമാണ് അതിൻ്റെ വലിയ ശക്തി എന്നാണ്. സഭാ ശുശ്രൂഷയിലേക്ക് ആരെങ്കിലുമൊക്കെ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ശക്തമായ ആഗ്രഹവും രക്ഷാബോധത്തോടെ അവരെ വളർത്തിയതിൻ്റെ വലിയ അതിൻ്റെ പിൻപിലുള്ള വലിയ ശക്തി എന്ന് പറയുന്നത് അമ്മമാർ തന്നെയാണ്. അമ്മമാരോ അമ്മമാരാകേണ്ടവരോ ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വനിതകളും. നിശ്ചയദാർഢ്യത്തോടെ വളർത്തിയ ഒരുപക്ഷെ ഒരു സഭാശുശ്രൂഷകനായി ഇന്ന് ഞാൻ വരാനിടയായാലും ശക്തമായ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഒക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങളിൽ എല്ലാവരും ഞാൻ കാണുന്നത് തന്നെയാണ്. എന്റെ വിശ്വാസം പഠിപ്പിച്ചത് സഭാപിതാക്കന്മാരെക്കാൾ ഉപരിയായി എൻ്റെ കുടുംബമാണ്, എൻ്റെ അമ്മയാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ അത്ര ശക്തമായി ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വിധേയപ്പെട്ടും കഷ്ടപ്പെട്ടും ജീവിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്. ആ ബഹുമാനവും ആദരവും കുറഞ്ഞു പോകുന്നിടത്താണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ രക്ഷണ്യവേളയുടെ ആദ്യ അറിയിപ്പുണ്ടായത് ഒരു ബാലികയ്ക്കാണ്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ വലിയ സുവിശേഷം ആദ്യം ഘോഷിക്കപ്പെട്ടത് സ്ത്രീകളോടാണ്. അവരാണ് മറ്റുള്ള ലോകത്തെ അറിയിച്ചത്. പ്രഥമമായ ഉത്തരവാദിത്വവും സൃഷ്ടാവിൻ്റെ ആ സൃഷ്ടിയിലുള്ള വേദനയിൽ പങ്കുചേരാൻ താൻ സ്നേഹപൂർവ്വം വിളിച്ചിട്ടുള്ളതും ഈ വനിതകളെ, സ്ത്രീകളെ തന്നെയാണ്. അവരാണ് ആ വേദന സഹിക്കുന്നവർ. സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ദൈവത്തിന് ആഗ്രഹമുള്ള പോലെ അതിനെ നിർമ്മിതി ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ട ആ വലിയ ദൈവത്തിൻ്റെ കയ്യിലെ വലിയ ഉപകരണങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഭദ്രാസന ദിനാഘോഷത്തോട് ചേർന്നുള്ള മീറ്റിങ്ങുകളിൽ ഏറ്റവും പ്രധാനമായ ഒരു മീറ്റിങ്ങും അതുകൊണ്ട് ഇത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതില്ലാതെ മറ്റൊരു യോഗം നടത്താനായിട്ട് കഴിയുകയില്ല. ആരാധനയിലാണെങ്കിലും കുടുംബത്തിൽ ഒരു പക്ഷേ പുരുഷന്മാരുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ജീവിതങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് പണിയുന്ന, അതിനുവേണ്ടി ഭാരമർഹിക്കുന്ന സ്ത്രീകളായ നിങ്ങളുടെ കൂട്ടായ്മയില്ലാതെ ഈ കൂട്ടായ്മ പൂർത്തിയാകുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ദീർഘമായ വാക്കുകളിലൂടെ ഈ വൈകിയ വേളയെ വീണ്ടും വൈകിപ്പിക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമുക്കെന്നും സുധീരമായ നേതൃത്വം നൽകുന്ന ദൈവത്തിൻ്റെ താല്പര്യത്തിലൂടെ വഴികളിലൂടെ നമ്മെ എന്നും നയിക്കുന്ന നമ്മുടെ ബ്രിഗ്നിയ തിരുമേനി തന്നെയാണ്. തിരുമേനിയെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായ ശ്രീമതി എം സി ജോസഫൈനാണ്. ഇങ്ങനെയൊരു യോഗം ഇവിടെ നടക്കുമ്പോൾ ആരെയാണ് ഉദ്ഘാടനത്തിന് വിളിക്കേണ്ടത് എന്ന ആലോചനയിൽ ആദ്യം തന്നെ വന്ന പേരുകളിൽ ഒന്നാണ് ശ്രീമതി സി ജോസഫൈൻ്റേത്. അക്കാര്യത്തിന് വേണ്ടി അവരെ അക്കാര്യം അറിയിക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം ഇവിടെ വന്നുചേരാനായി കിടിയാൽ സമൂഹത്തിലെ ഈ സ്ത്രീകളുടെ ഇടയിൽ നടക്കുന്ന പ്രയാസങ്ങളൊക്കെ പ്രത്യേകിച്ച് അന്വേഷിക്കുകയും അത് അറിയുകയും കണ്ടറിഞ്ഞ സമയാസമയങ്ങളിൽ അതിനുവേണ്ടി ഇടപെടലുകൾ നടത്തുകയും അതിനുവേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും തന്നെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു മഹതിയാണ് ശ്രീമതി ജോസഫൈൻ. ഈ യോഗത്തിൽ വന്നുചേരുന്ന സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. വളരെ സന്തോഷപൂർവ്വം ശ്രീമതി എം സി ജോസഫൈനെ സാദരം സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ സഭയുടെ വനിതാ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി പ്രൊഫസർ മേരി മാത്യു തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോഴും വിരമിച്ചതിന് ശേഷം പൂർണ്ണമായും സഭയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് എത്ര ദൂരം യാത്ര ചെയ്യാനും ഇതുപോലെയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുവാനൊക്കെ വളരെ താല്പര്യവും ശ്രദ്ധയും കാണിക്കുന്ന ഒരു വനിതയാണ്. തീർച്ചയായിട്ടും സഭയ്ക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ വനിതകളെ സംഘടിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെടുകയും ചെയ്യുന്ന പ്രൊഫസർ മേരി മാത്യു, അവർക്ക് കൂടുതൽ സമയം ഈ യോഗത്തിൽ ഇടമുണ്ടാകണം, അവരുടെ വാക്കുകൾ കേൾക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മറ്റ് വലിയ പ്രഭാഷണങ്ങളൊന്നും ക്രമീകരിക്കാതെ മുഴുവൻ സമയവും ക്ലാസ്സുകൾക്ക് വേണ്ടി പ്രൊഫസർ മേരി മാത്യുവിനെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. വളരെ സന്തോഷപൂർവ്വം അവർ ഏറ്റെടുക്കുകയും സമയത്തിന് മുമ്പേ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. നിറഞ്ഞ സന്തോഷത്തോടെ ആദരവോടെ പ്രൊഫസർ മേരി മാത്യുവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സമാജത്തെ ദീർഘകാലം നേതൃത്വം നൽകി അനുഗ്രഹിക്കുകയും ഈ വാർദ്ധക്യത്തിലും തൻ്റെ ശാരീരികമായ അവസ്ഥകളിലും ഒട്ടും മനസ്സുമടുപ്പുകൂടാതെ വളരെ സന്തോഷത്തോടെ വന്നു ചേരാനുള്ള വലിയ ഒരു താല്പര്യത്തോടെ എപ്പോഴും വന്നു ചേരുകയും ഉപദേശങ്ങൾ വഴിയും പ്രാർത്ഥനകൾ വഴിയും ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയാസമുണ്ടായാൽ നിരന്തരമായി വിളിക്കുകയും ക്ഷേമം അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ മഹതിയാണ് തീർച്ചയായിട്ടും തൻ്റെ പ്രവചനം. നമുക്ക് ആർക്കും ഒരിക്കൽ കണ്ടവർക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ വലിയ ഭാവമാണ് ആ അമ്മയിലുള്ളത്. തീർച്ചയായിട്ടും ഈ ഭദ്രാസനത്തിലെ വൈദികർക്കെല്ലാം വളരെ പ്രചോദനവും വളരെ ശക്തിയും ഒക്കെ പകരുന്ന ആ മാതൃസാന്നിധ്യം തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം വളരെ ക്ലേശകരമായ ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ പോവുകയായിരുന്നെങ്കിലും വീട്ടിലിരിക്കാൻ സാധിക്കാതെ നമ്മളെല്ലാം കാണണം, നമ്മളോടൊപ്പം പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇവിടെ വന്നു ചേർന്നു. പ്രിയപ്പെട്ട തങ്കം കുറച്ചിനെ വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യും. ഇപ്പോഴത്തെ സമാജത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി റീന ജോയിയെയും വളരെ സന്തോഷത്തോടെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോഴും വളരെ ആക്റ്റീവായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അതിരാവിലെ വന്നു ദിവസങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു. ശ്രീമതി റീന ജോയിയെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓരോ പള്ളികളിൽ നിന്നും പ്രതിനിധികളായി വന്നെത്തിയിട്ടുള്ള പ്രതിനിധികൾ, നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ വന്നിയേർത്തിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ, അതുപോലെ നമ്മുടെ ഇടവകയിൽ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി പങ്കെടുക്കുന്ന പ്രൊഫസർ ഡോക്ടർ എം പി മത്തായി, അതുപോലെ നമ്മുടെ കണ്ണയാറ്റ സൺഡേ സ്കൂൾ അധ്യാപകൻ പൗലോസ് സാർ, ഇതിൻ്റെ കൺവീനർ ഈ യോഗങ്ങളുടെ എല്ലാം കൺവീനറായിരുന്ന ബഹുമാനപ്പെട്ട ജിയോറി സ്വിച്ച്, എല്ലാവരെയും ഒറ്റ വാക്കിൽ നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ശ്രീമതി എം സി ജോസഫ് റൈനെ സംരക്ഷിക്കുന്നു. അഭിനന്ദ തിരുവേണി അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് ശേഷം ഉദ്ഘാടനം. നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ വിശിഷ്ട അതിഥി പ്രൊഫസർ എം സി ജോസഫ് റൈൻ, അവർ വനിതാ സമുദായത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി പ്രൊഫസർ മേരി മാത്യു, സമുദായത്തിൻ്റെ പ്രവർത്തകരെ, വനിതായ വൈദികരെ, സ്നേഹിക്കുന്ന സഹോദരിമാരെ, നമ്മുടെ ഗ്രാസനത്തിൻ്റെ ഗ്രാസന ദിനത്തോടനുബന്ധിച്ച് വനിതാസമായതിൻ്റെ ഒരു സമ്മേളനം നമ്മൾ ക്രമീകരിക്കുകയായിരുന്നു. പിന്നെ അവരുടെ നിർണായകമായ പങ്ക് സഭ ഗ്രാസന അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. സ്ത്രീകൾക്ക് സമയത്ത് സമൂഹത്തിലൊക്കെ വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല
എന്നത് സത്യമാണ്. ഇക്കാര്യത്തിന് മാറ്റം ഉണ്ടാക്കേണ്ടതുമാണ്. സഭയിൽ മാത്രമല്ല പൊതു സമൂഹത്തിലും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഈ അവഗണന വളരെ കൃത്യമായിട്ടുണ്ട്. എങ്കിലും പുരുഷന്മാരോടൊപ്പം തുല്യതയിൽ സൃഷ്ടിക്കപ്പെട്ട കുടുംബത്തിലും സമൂഹത്തിലും പങ്കാളിത്തമുള്ള സ്ത്രീകളുടെ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഇന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നത് സത്യമാണ്. മനുഷ്യനെ സൃഷ്ടിയെപ്പറ്റി ദൈവം ആദ്യ പുസ്തകത്തിൽ പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, തൻ്റെ സാദൃശ്യത്തിലും പ്രതിച്ഛായ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചവരാണ്. അവിടെ ശാരീരികവും മാനസികവും സമീപനത്തിലെല്ലാം ഉള്ള വൈവിധ്യം ഉണ്ടെങ്കിലും രണ്ടുപേരും ദൈവത്തിൻ്റെ സാദൃശ്യവും പ്രതിച്ഛായയുമാണ്. വിവേചനപരമായ ഒരു ബന്ധത്തിൽ അല്ല ഒരു സൃഷ്ടിക്ക്. രണ്ടുപേരും ദൈവസാദൃശ്യത്തിലാണ് എന്ന് വരികിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ജീവ സാഹചര്യങ്ങളിൽ തുല്യതയും പങ്കാളിത്തവും നിലനിർത്തേണ്ടതാണ്. വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ ഫങ്ഷൻസ് എല്ലാം അവരുടെ ജീവിതത്തിലുണ്ട് എന്നതുകൊണ്ട് മാത്രം സ്ത്രീകൾക്ക് വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്ന സന്ദേശമാണ് അവിടെ നൽകുന്നത്. വീഴ്ചയുടെ കഥയിൽ പറയുന്നുണ്ട് അവളുടെ ആഗ്രഹം മകനോടാകും, അവൻ അവളുടെ മേൽ ആധിപത്യം പുലർത്തുന്നത്. ഈ ആധിപത്യ ബന്ധം എന്ന് പറയുന്നത് വീഴ്ചയോടെ സമൂഹത്തിൽ ഒന്നുചേരുന്ന ഒരു വ്യതിയാനമാണ്. അല്ലെങ്കിൽ വീഴ്ച എന്ന് പറയുന്നത് തന്നെ ഈ മനുഷ്യബന്ധത്തിലെ ചൂഷണാധിഷ്ഠിത ബന്ധം തന്നെയാണ്. അത് ക്രിസ്തുവിലൂടെ മാറ്റപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. പുതിയ മനുഷ്യത്വം അവിടെ സ്ത്രീയില്ല, പുരുഷനില്ല, യഹൂദനില്ല, ഗ്രീക്കുകാരനില്ല എന്ന പൗലോസ് പറയുന്ന അവിടെ ഈ ഒരു അടിസ്ഥാനപരമായ പുതിയതയുടെയും മൃഗാലത്തിൻ്റെയും കാര്യമാണ്. ഈ രണ്ട് കാര്യവും പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഒരു തുല്യതയുടെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തുല്യതയും അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ, അത് കുടുംബത്തിലാണ് സമൂഹത്തിലാണെങ്കിലും തുല്യ പങ്കാളിത്തത്തിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. ആ ഒരു അവകാശ സ്വാതന്ത്ര്യങ്ങൾ വേണ്ടത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അർത്ഥവത്തായ ഒരു കുടുംബ സാമൂഹ്യ വ്യക്തി ജീവിതം അർത്ഥത്തിൽ നടക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുന്നില്ല എന്നതാണ്. അത് നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു പൊതു യാഥാസ്ഥിതികമായ സമൂഹത്തിൻ്റെ ഒരു സമീപനം. അതിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളുടെ വ്യക്തികൾക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നു എന്നത് സത്യമാണ്. ഇവിടെ ആരും ആരെയും സഹായിക്കും എന്നുള്ള ചിന്ത എനിക്കില്ല. കാരണം ആധിപത്യ ബന്ധം പുലർത്തുന്ന എല്ലാവർക്കും അത് നിലനിർത്തണം എന്നുള്ള നിർബന്ധം ഉണ്ട്. നമുക്കറിയാം ഒരു രാജ്യവും വേറൊരു രാജ്യത്തിൻ്റെ പേര് ആധിപത്യം പുലർത്തുന്നതിനാണ്. കൊളോണിയൽ സമയങ്ങളിലൊക്കെ എന്നാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നേക്കാൻ ആരും വയ്ക്കില്ല. അവിടെ ശക്തമായ ചെറുത്തുനിൽപ്പിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഇത്തരത്തിലുള്ള ഒരു അവയർനെസ്, വേദശാസ്ത്രപരമായ ഒരു ചിന്ത, അടുത്ത കാലം ഉയർന്നു വന്നിട്ടുള്ള മനുഷ്യൻ്റെ മനുഷ്യനീതിയിലുള്ള അല്ലെങ്കിൽ നീതിയിലുള്ള മനുഷ്യൻ്റെ ബോധ്യം, ഇതെല്ലാം ഇതിലൂടെയാണ് ഇത് നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീകൾക്കുള്ള ഒരു വലിയ പങ്കുണ്ട്. ഇന്നത്തെ രീതിയിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിത സാഹചര്യത്തിലേക്ക് വരിക, തങ്ങളുടെ സ്വാതന്ത്ര്യവും പങ്കാളിത്തവും ഉറപ്പാക്കുക വഴി ഈ സമൂഹത്തിൻ്റെ കെട്ടുപണി, കുടുംബത്തിൻ്റെ ഉത്കേതനം എല്ലാം നടക്കുന്ന അതുവഴിയാണെന്നുള്ള ബോധം, അവയർനെസ് സൃഷ്ടിക്കപ്പെടേണ്ടത്. അപ്പോൾ അതുവഴിയാൽ മാത്രമാണ് സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നത് സത്യമാണ്. യാഥാസ്ഥികമായ സഭയെയും സമൂഹത്തെയും അല്ലാതെ മാറ്റിയെടുക്കുക, അത് വളരെ പ്രോഗ്രസീവാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും സ്ത്രീകൾ
മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെയെല്ലാം ബലഹീനകൾ, അതായത് ദളിതുകൾ, സ്ത്രീകൾ, പിന്നോക്ക വർഗക്കാർ എല്ലാവരെയും മാറ്റി നിർത്തി കരുത്തും ശേഷിയും ഉള്ളവർ മുന്നോട്ട് വരികയും അവരവരുടെ ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് അതെല്ലായിടത്തുള്ള ഒരു പൊതുവായ ഒരു രീതിയാണ്, സമീപനമാണ്, അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഈ സ്വയം ശക്തീകരണത്തിലൂടെ തിരിച്ചറിവിലൂടെ നേടേണ്ടതാണ്. ഇവിടെ വ്യക്തിപരമായ ചില സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് കാണേണ്ടതാണ്. നമ്മൾ പഴയ നിയമത്തിലെ ആദമവ കഥയിൽ അവിടെ യഥാർത്ഥത്തിൽ വീഴ്ചയ്ക്ക് കാരണം ഉണ്ടാക്കുന്നത് സ്ത്രീയാണെന്ന് ആരോപിക്കപ്പെടുമ്പോൾ നിർണായകമായ തീരുമാനമെടുക്കുന്നൊരു വ്യക്തിത്വമായിട്ടാണ് അവരെ നമ്മൾ അവിടെ കാണുന്നത്. അവിടെ തീരുമാനശേഷിയില്ലാത്ത, പങ്കാളിത്തമില്ലാത്ത, തുല്യതയില്ലാത്തൊരു വ്യക്തിയല്ല, നേരെ കുറച്ച് പഴം കണ്ടു, അവൾ പറിച്ചു, അവൻ അവള് തിന്നു, അവന് വർത്താനം കൊടുത്തു, അവനും തിന്നു. ഒരു ഒരു ദുർബലയായ സ്ത്രീയുടെ കാര്യം വളരെ ശക്തിയുള്ള സ്ത്രീയാണ്, കാര്യങ്ങളൊക്കെ ചെയ്തത് തെറ്റാണ്. എന്നാൽ അതുപോലെ തന്നെ നിർണായകമായ നിലപാടെടുക്കുന്ന ഒരു സ്ത്രീയാണ് മറിയയിൽ കാണുന്നത്. അവിടെ മറിയയുടെ ഗബ്രിയേൽ രൂപൻ യേശുവിൻ്റെ ജന്മത്തെപ്പറ്റി പറയുമ്പോൾ നാലു പേരോട് ആലോചിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നില്ല. ചരിത്രത്തിൻ്റെ മധ്യയിൽ നിന്ന് അവൾ ആ നിയോഗം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ചരിത്രത്തിലുള്ള നിയോഗം ഏറ്റെടുക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം സ്ത്രീകൾ വ്യക്തിപരമായി, അത് സഭയിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഈ ചുമതല ഏറ്റെടുക്കാനുള്ള കരുത്ത് കാണിക്കുന്നതിലൂടെ മാത്രമാണ് സമൂഹത്തിലൊരു മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിന് വേദശാസ്ത്രപരമായ പിന്തുണയുണ്ട് എന്നുള്ള സത്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടപടികളിലേക്കല്ല, പാരമ്പര്യത്തിലേക്കല്ല, കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം പലപ്പോഴും ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഈ ആദിയിൽ എന്തായിരുന്നു, ദൈവത്തിൻ്റെ താല്പര്യം എന്തായിരുന്നു എന്ന് നിരന്തരം അന്വേഷിക്കുന്ന ഒരു സമീപനമാണ്. അതായത് സഭയുടെയോ സമൂഹത്തിൻ്റെ പാരമ്പര്യമോ സാമൂഹ്യഘടനയോ സമ്മർദ്ദങ്ങളോ അല്ല, നേരെ മറിച്ച് അപ്പുറത്തേക്ക് സത്യം അന്വേഷിക്കുന്ന പ്രേരണ നൽകുന്ന കരുത്തുള്ള ഒരു സമീപനം നമ്മുടെ സമൂഹത്തിൽ ഇടവകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് വളരെ ഒരു വ്യതിയാനം സൃഷ്ടിക്കാൻ സാധിക്കുന്ന സ്ത്രീകൾ, സ്ത്രീ സമൂഹങ്ങൾ, അവരിൽ ഉണ്ടാകുന്ന സംഘബോധം, ഇതെല്ലാം ഉയർന്നു വരികയുള്ളൂ. അതിന് ഈ കൂട്ടായ്മകൾ സാധിക്കട്ടെ എന്നത് മാത്രമാണ് നമ്മുടെ ആശംസയും പ്രാർത്ഥന. നമുക്ക് വളരെ പ്രകടനക്കാരായ രണ്ടു പേര് ഇന്നേ ദിവസം നമ്മുടെ പ്രസംഗത്തിലുണ്ട്. ഞാനതുകൊണ്ട് ദീർഘമായ ഒരു ആമുഖം വാക്കുകളും പറയുന്നില്ല. മാത്രമല്ല ഏതാണ്ട് 3:30 നമ്മൾ വൈകിയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രസംഗങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. ഈ രണ്ടുപേരും വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ്. ജോസഫയും രാഷ്ട്രീയ രംഗത്ത് വളരെ ശക്തമായ സ്ത്രീ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒരാളാണ്. പുറന്ന അഭിപ്രായം പടി പറയാൻ കരുത്തുള്ള ഒരാളാണ്. പുരുഷന്മാരോട് മല്ലടിച്ച് നല്ല ഇലക്ഷനൊക്കെ നിന്ന് ധൈര്യമാക്കി തോക്കുവാൻ കരുത്തുക ഒരാളാണ്. എളുപ്പമല്ല, നിന്ന് തോക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പകാര്യമല്ല, ജയിക്കുവാനാണ് എളുപ്പമാണ്. അതുപോലെ തന്നെ ദീർഘകാല അധ്യാപികയായിരുന്ന ശ്രീമതി മേരി മാത്യു ടീച്ചർ, അവരെ നമ്മുടെ സമാജ സെക്രട്ടറിയാണെങ്കിലും നേരത്തെ വന്ന് ചേർന്നിരുന്ന രണ്ടുപേരുടെയും സാന്നിധ്യവും അവരിൽ നിന്ന് ലഭിക്കേണ്ട ആ വലിയ ഒരു വലിയ സന്ദേശങ്ങൾ നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ടുണ്ടായിത്തീരുന്നു എന്നുള്ള വളരെ വലിയ പ്രതീക്ഷയുണ്ട്. രണ്ടുപേരെയും പ്രത്യേകമായി ഇന്നേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. വന്ന് ചേർന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്ത്രീകളോടൊപ്പം അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പുരുഷന്മാരും അച്ഛന്മാരും അതുപോലെ വിശിഷ്ട അതിഥികളും എല്ലാം നിന്നും എല്ലാവരും പ്രത്യേകമായി സ്വാഗതം ചെയ്തു. ഇപ്പോൾ ശ്രീ ജോസഫിനെ തിരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച് പ്രഭാഷണം നടത്താനായിട്ട് അവരോട് ക്ഷണിക്കും. മുഴുവൻ സുഖം പകരാ
പറഞ്ഞു പക്ഷെ
ഭയസാധ്യതകളെ അടങ്ങി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വഞ്ചി കൊണ്ടടുപ്പിക്കാൻ തക്ക നേതാവാണ് എന്റെ ജ്യേഷ്ഠ സഹോദരനെ ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് അഭിനന്ദിക്കാം. വളരെ സന്തോഷമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുക. ഇന്നലെ ഞങ്ങളുടെ അരമനയിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നു. ടൂറിസ്റ്റല്ല, നമ്മുടെ ഓഫീസിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അരമന കാണാൻ വന്നതാണ്. പ്രത്യേകിച്ച് സ്ഥാപനം ഒരു മൂന്നാലഞ്ച് ഗ്രൂപ്പ് വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓഫീസ് പഠിച്ചില്ല, ബുദ്ധിമുട്ടില്ല, തരങ്ങളില്ല. കാലത്തെ 8 മണിക്ക് പങ്കളപ്പള്ളിയിൽ ഒരു ഗ്രൂപ്പ് വന്നു. ഞങ്ങളുടെ വെട്ടക്കാർ അവിടെ തുടങ്ങുള്ളൂ. ഒരു കൊച്ചു കുഞ്ഞ് 3.5 വയസ്സുള്ളത് അപ്പം പങ്കള വന്നവർ അതിരിക്കുകയാണ്. ഞാനവിടെ ഇരിക്കൊണ്ട് മാനേജറിനെ അവിടെ വന്നു ഇത്തരം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. 3.5 വയസ്സുള്ള കൊച്ച് യാതൊരു കോഴ്സും കൂടാതെ വന്നുകൊണ്ടിരുന്നു. അവൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്നതല്ലായിരുന്നു. അവിടെ എഴുതിട്ട് കഴിഞ്ഞതിന് ശേഷം ആദ്യം കിട്ടിയ നേട്ടമാണ്. ആ കൊച്ചിൻ്റെ കൊച്ചിനെ അവർ കൊണ്ടുവന്ന് കൊടുത്തു ഞങ്ങളുടെ ഓഫീസിൽ പങ്കെടുക്കുവാൻ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അത് വന്ന ദിവസം തൊട്ട് കൊച്ചുങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയമാണ്. കൊച്ചു പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ വലത്തെ വശത്തേക്ക് നോക്കിയപ്പോൾ കൊച്ചിന് യാതൊരു പരിചയമില്ലാത്ത ഒരു ചേട്ടായി അറിയിക്കണം. പിന്നെ നേരെ എന്നെ മോശം നോക്കും. അവരെ നോക്കി വിചാരിക്കുക ഞങ്ങൾ നിന്നു തന്നെയാണെന്ന് വിചാരിക്കുക. പിന്നെ അവൾ ഓരോരുത്തരെയും നോക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് അവൾ പിന്നെ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവസാനം കൊള്ളി കൊച്ചു പരിപ്രഹിക്കുന്നു കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൈ കൊടുക്കും പോയത് ഞാൻ എൻ്റെ തിരുണമെന്ന്. അവർ അങ്ങോട്ട് കിടപ്പെട്ട് തിരിക്കുക കഴിഞ്ഞാലും തിരിക്കുന്നു. കാരണം ഇതിൻ്റെ അവർക്ക് നോക്കുക എല്ലാ കഴിയാണ്. ഇന്ന് സമൂഹത്തിൻ്റെ അവസ്ഥ ആൾക്കൂട്ടത്തിനിടയിൽ തനിയിരിക്കുന്ന ദയനീയ അവസ്ഥ. പക്ഷേ കൊച്ചിനെ ആരെയും അറിയത്തില്ലെങ്കിലും നമ്മുടെ ഇന്നത്തെ ആൾക്കൂട്ടം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നവരാണ്. പക്ഷേ മാനസികമായ പൊരുത്തം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമ്മിൽ കൂടി കുടിയിരിക്കുന്നതായ പല ആഗ്രഹങ്ങളും ചിന്തകളും നിമിത്തം പലരെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു എന്നത് വളരെ വേദനയോടെ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു വർഷത്തിനിപ്പുറം നമ്മൾ ഭയം തരുന്നു. കൊടുങ്കാറ്റ് പോലെ പേരുള്ള ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായപ്പോൾ അങ്ങനെ ഭയങ്കര കൊടുങ്കാറ്റ് എടുത്തിട്ട് കൊണ്ടുവരെ നശിപ്പിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇപ്പം കേൾക്കുന്നു അത് അങ്ങേക്ക് കൃത്യ മറുപടി കൊടുക്കാൻ പറ്റുന്ന ഉത്തരവുകയാണ് പ്രസിഡന്റും അങ്ങേരോട് ഒന്നിച്ചുചേരാൻ പോകുന്നത്. അവർ തമ്മിൽ സ്നേഹമാകുന്നു. ഞാൻ ഒന്നാന്തരം പോവാലിക്കാരി അവർക്കുകൊണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യയ്ക്ക് തോന്നുന്നു ഇസ്രായേലിന് സ്വന്തം രാജ്യം ഉണ്ടായാലോ കുഴപ്പമില്ല എന്നവർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പുറം ദേശത്ത് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ വന്നു വരുമ്പോൾ നമ്മുടെ ഭാരതാംബിക്കും തോന്നി നമ്മുടെ അവസ്ഥ വളരെ ദയനീയമല്ല. എന്ത് കഷ്ടമാണ്. 12 സങ്കീർത്തനം നമ്മൾ വായിക്കണം. അവിടെ പറയുന്നു വിശുദ്ധന്മാരുടെ വ്യക്തി പറഞ്ഞു പറയുന്നു അവർ കുറയുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കും. നമ്മൾ കുറച്ച് പേരെ ഉള്ളെങ്കിലും നമ്മൾ മാതൃകയുള്ള അവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോയാൽ തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹം ഒലിച്ചൂരിയുള്ളതായിട്ട് ഭരണാമ്പയായിരുന്നു കൊണ്ട് എല്ലാവർക്കത്തിലും നിലനിരുന്നത് അവൾക്കെല്ലുവിനി ഉൾക്കൊള്ളാമായിരുന്നു. ഭാരതത്തിൽ ആരെയും ഉൾക്കൊള്ളുമായിരുന്നു. മോദി ഇസ്രായേലിലേക്ക് പോകുന്ന ആ അവസരത്തിൽ ഒരു ലേഖനം ഞാൻ വായിക്കുന്നുണ്ടായി. അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിനും അവർക്ക് കൊടുത്തിട്ടുള്ള ഉപദേശങ്ങളിൽ അങ്ങ് കിഴക്ക് ഒരു ദേശമുണ്ടെന്നും അവിടെ എല്ലാവരും ഉൾക്കൊള്ളുന്നവരാണെന്നും ബഹുദന്മാർ പീഡിപ്പിക്കപ്പെട്ടവർ അവരെ ഉൾക്കൊണ്ടവരാണെന്നും നമ്മളൊക്കെയും സമാധാനത്തോടും സ്നേഹത്തോടും കഴിയുന്നതാണ്. ഇപ്പൊ നമുക്കും അവർക്കും എല്ലാവർക്കും ദൈവത്തെ വേണ്ട. നമ്മൾ ദൈവത്തെ സംരക്ഷിക്കുന്നവരെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കൊന്നേ പറയാനുള്ളൂ ആ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കിയത് അവളുടെ ആശ്വാസമല്ല, ഇടയ്ക്കിടയ്ക്ക് ദീർഘവിശ്വാസം വിടുന്നതായിരുന്നു. നമുക്കൊരിടത്തേക്ക് നോക്കാനുള്ളൂ ദൈവത്തിന്റെ മുഖത്തേക്ക്. ദൈവത്തിന്റെ മുഖത്തിൽ നോക്കി അവിടുന്ന് അനുഗ്രഹങ്ങളോട് പ്രാപിക്കാതെ നമുക്കൊന്നും നേടാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ നല്ല മക്കളായി ജീവിക്കാൻ നമുക്ക് കഴിയും. മാതൃകയുള്ളവരായി ജീവിക്കാനായിട്ട് കഴിയും. നമ്മുടെ കണ്ണുനീരും നമ്മുടെ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീരും തീർച്ചയായും.
ഞാൻ അവരോടായാലും മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയും പെട്ടെന്ന് സമ്മാനൊരു വിഷയം തീർന്നത് ആരുടെയും കൈമെടുക്കും മുടുക്കൊന്നുമല്ല. അമ്മതിനോട് പ്രാർത്ഥിക്കുന്ന എൻ്റെ പെങ്ങന്മാരുടെയും അമ്മമാരുടെയും അതുപോലെ തന്നെ മക്കളുടെയും പ്രാർത്ഥനയാണ്. എല്ലാവരും ഇല്ലട്ടോ, കുറെ പേരൊക്കെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചതിന്റെ അനന്തര ഫലമാണ് അവിടെ അങ്ങനെ ആയി തീർന്നത്. അവിടെ യാതൊരു നേരം വെളുക്കും, ഇരുട്ടി വെളുക്കുമ്പോൾ വരുന്ന പോലൊരു സംഭവം എല്ലാം ശുഭമായി തീരുക. അവരും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കാണും. ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ കാണുമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ നമ്മുടെ ദൈവത്തിന്റെ പ്രവർത്തനമാണ് അവിടെ കാണുന്നത്. നമ്മുടെ സമൂഹത്തിൽ വന്നുണ്ടാകണം, നമ്മളുടെ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകണം, എല്ലാം ശുഭമായിരിക്കുവാൻ തക്കവണ്ണം കണ്ണുനീരിന്റെ നനവിന്റെ കാര്യം നമ്മുടെ ടീച്ചർ പറഞ്ഞില്ലേ, കണ്ണുനീരിന്റെ നനവുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവണം എന്നെ ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സമയം ില്ല 10 മിനിറ്റ് മാത്രം 10 മിനിറ്റ് ആയിരിക്കുന്നു ഞാൻ എന്റെ വാക്ക് കേൾക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കും നിങ്ങൾ ചേർന്ന് പ്രദർശനം നടത്തുന്നു. പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അത് സന്ദർശിക്കാനും പുസ്തകങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഇടയാകുമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തിരുമേനി ഈ വർഷത്തെ നമ്മുടെ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, പൊരുളിലേക്കുള്ള തീർത്ഥാടനം എന്ന പേരിൽ പുസ്തകം. ഇപ്പോൾ ഇവിടെ 7 പുസ്തകം മാത്രമേ അവൈലബിളായിട്ടുള്ളൂ. ഇതിന് മാത്രമേ റിഡക്ഷൻ ഉണ്ടായിരിക്കില്ല, 70 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് മോട്ടാർ കോസ്റ്റിനെ വനിതാ സമാജത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. 70 രൂപയ്ക്കാണ് അത് വിൽക്കുന്നത്. ഇതിന് മാത്രം റിഡക്ഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അറുപത് രൂപ. 7 പുസ്തകമേ ഉള്ളൂ. വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ആളുകളും അത് വാങ്ങി സൂക്ഷിക്കും. കോപ്പി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അവ അവിടെ നിന്ന് എത്തിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് പേരുകൾ വിളിക്കുമ്പോൾ ദയവായി മുന്നോട്ട് കടന്നു വരികയും ഉടൻ ക്രമീകരിച്ചിരിക്കുന്ന മൊമെന്റും അഭിയുദ്ധന്മാരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഭദ്രാസനത്തിൻ്റെ ആദരവ് സ്വീകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് ആദരിക്കുന്നത് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ കേന്ദ്ര ഭാരവാഹിത്വത്തിൽ വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട തങ്കപ്രഭുഷ്ണയാണ്. തങ്കപ്രഭുഷ്ണയെ ഈ സമയം ആദരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഭാരവാഹികളായതിനുള്ള അന്നമ്മ കുര്യാക്കോസ് മുളയാർ വഴി, ശാന്തമ്മ വർഗീസ് തുരാനിൽ, മേരി ജോർജ് വടാത്ത്, അല്ലി ജോർജ് ചേർന്നപ്പള്ളി പള്ളിയുടെ ദയവായ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുന്നോട്ട് വന്ന് അല്ലി കുര്യാച്ചോസ് ദേവർക്കാട് 4 പേരാണ് ദയവായി മുന്നോട്ട് വരുന്നത്. ചിന്നമ്മ സ്ഥലയിൽ അവരുടെ കേര ചിന്നമ്മ ജോർജ് ക്ലിനിക്കൽ, മറിയാമ്മ തോമസ് കാക്കത്തോട്ടത്തിൽ, മേരി മാർട്ടിൻ മൺകുഴിയിൽ എന്നിവരാണ്. ഞാറക്കാട് സെന്റ് ജോർജ് പള്ളിയിൽ നിന്ന് മേരി തോമസ് വാത്തോട്ടത്തിൽ, മേരി വർക്കി തട്ടത്തിൽ എന്നിവരാണ്. പന്നൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അന്നക്കുട്ടി വർക്കി ഉന്നുകല്ലും പുറത്ത്, എലിക്കുട്ടി മത്തായി പത്തനാംകുടിയിൽ, ചിന്നമായ ഗ്രഹം വടക്കേക്കിട്ട്, മറിയം ലൂക്കോസ് തെറ്റാമലയിൽ, എലിക്കുട്ടി പുലഹന്നാൻ,
ജെസ്സി ജോൺ കളരിക്കൽ, ജെസ്സി ജോൺ കളരിക്കൽ, ശോശാമ പൗലോസ് ആലാട്ടുകുടി, എം എ എം ഗ്രേസി നെല്ലിശ്ശേരിൽ, പെണ്ണമ്മ ഉണ്ടിയത്തടത്തിൽ, കുഞ്ഞമ്മ പൗലോസ് ചെറുവിക്കോടൻ, അമ്മിണി ഐസക് കുളങ്ങര, ലില്ലി ദേവി കാട്ടുപാട്. ശേഷം
ഇടവന്ന് വാങ്ങിച്ചിട്ട് പോകുന്നത്. കേട്ടാത്തവർക്ക് അച്ഛൻ പറഞ്ഞതുപോലെ അത് തെരഞ്ഞെടുത്ത് കണ്ടുപിടിക്കാം. ആരുടെയും കൈവശം പേര് മാറിയിരിക്കുന്ന പേര് തിരികെ തരികയും നിങ്ങളുടെ സ്വന്തം പേരിലുള്ള പകൽ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി സെക്രട്ടറി റീനാജ് വഴി നന്ദി അറിയിക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് ഇതോടൊപ്പം അവസാനിക്കുക. കണ്ടനാട് ജിസി പതിനാസനം ആഘോഷത്തിന്റെയും കുടുംബസംഗത്തിന്റെയും രണ്ടാം ദിവസത്തെ കടന്നു കയറാൻ നമ്മെ അനുവദിച്ച എന്റെ കുടുംബത്തമ്പരാനായ നമ്മൾ കരയുന്നു. പരിസരം ദൈവമാതാവിന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കണ്ടനാടിന്റെ കുടുംബങ്ങൾക്കായി ഈ ദിവസം അനുവദിച്ചു തന്ന നമ്മുടെ പതിനാസനത്തിന് പ്രധാനപ്പെട്ട എന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നമ്മുടെ പതിനാസനത്തിലെ എഴുപത്തിന് മുകളിലുള്ള പേര് സമാജാകാരത്തിന്റെ ദിവസം നമുക്ക് വളരെ ആനന്ദം നൽകുന്ന ഒന്നായി മാറുന്നു. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ വനിതാ സമുദായത്തിന്റെ പ്രസിഡന്റും സംഘത്തിന്റെ അധ്യക്ഷനുമായ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിക്ക് തിരുമേനിയെ നിറഞ്ഞ പ്രാർത്ഥനയോട് ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ അഖിലമാരുടെ മാത്രമേ പ്രസിഡന്റ് പോളികാരൻ സെമിനിയെ നന്ദി കുറിഞ്ഞ് നന്ദി അർപ്പിക്കുന്നു. സമരണ്ടൂർ കണ്ണഞ്ചേരിയായിട്ട് വന്ന കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീമതിയെ ജോസ്മൈൻ മാഡത്തിന് നന്ദി പറയുന്നു. ഈ യോഗത്തിൽ ക്ലാസ് എടുക്കാനായി നമുക്ക് എത്തിച്ചേർന്ന നമ്മുടെ സമാജം സെക്രട്ടറി പ്രൊഫസർ മേരി മാഡം ആണ്. രാജ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും ഉപദേശങ്ങളുടെയും സുരക്ഷയുടെയും പ്രതീകമായ പ്രൊഫസറെ വളരെ സ്നേഹപൂർവ്വം ഞാൻ സമാജ വൈസ് പ്രസിഡന്റ്.